So another thing. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എവിടേക്ക് പോകണമെന്ന് ഏകദേശം ചിലവർക്കൊക്കെ എൻ്റെ മുന്നത്തെ വ്ളോഗ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇന്ന് പൊന്നാനിയിലെ അതിപ്രശസ്തമായ ഒരു ആൽമര ഉണ്ട് കേട്ടോ. ഈ ഫിലിം ഷൂട്ടിങ്ങും ഇതൊക്കെ നടക്കുന്ന ഒരു ആൽമരാണ് ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ നല്ല രസമുള്ളൊരു സ്ഥലം. നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ റോഡ് ചില ഹാർബറിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. നമ്മൾ പൊന്നാനി ഹാർബറിലേക്ക്, അതുപോലെ തന്നെ നമ്മൾ ബോട്ടിങ്ങിനും ജങ്കാറ് കയറാനൊക്കെ പോകണം അതേ റോഡിന്. ആ റോഡ് നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് തോന്നും കുറച്ച് മരങ്ങൾ ഇതങ്ങനെ നിൽക്കണേ, ആ പിന്നെ വേരുകളൊക്കെ അങ്ങനെ ഒരു ചുമരുമ്പോൾ നിൽക്കണം, അത്ര മാത്രമേ നമുക്ക് തോന്നുള്ളൂ. പക്ഷെ നമ്മളൊന്ന് അവിടെ ഇറങ്ങി ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിലല്ലോ, നല്ലൊരു പ്രത്യേക രസമാണ് കേട്ടോ അവിടെ. പൊന്നാനിയിലെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ആൽമരം എന്ന് വേണമെങ്കിൽ പറയാം. കുറേ ആൽമരങ്ങളുണ്ട് കേട്ടോ. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഒറ്റ ആൽമരമായിരിക്കും. അതിങ്ങനെ ഒരു ബിൽഡിങ് ആണ്. ആ ബിൽഡിങ്ങിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട് പടർന്ന്, അതിൻ്റെ വേരുകളൊക്കെ ഉണ്ട് പോന്നിട്ട്. എന്താ രസം എന്ന് പറയുക, സത്യത്തിൽ അതിൻ്റെ വൈബ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വണ്ടി നിർത്തി ഇറങ്ങി അതിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കി അതിൻ്റെ ഒരു പ്രത്യേക ഇതാണ് കേട്ടോ, രസമുണ്ട്. ഈ പൊന്നാനി വന്നിട്ടുള്ള ഒട്ടുമിക്ക പേരും ഈ വഴി കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഈ മരം കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇറങ്ങി കാണാത്തൊരു വളരെ ചുരുക്കാവും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. നല്ല ഭംഗിയുള്ള ആൽമരം ഉണ്ട്, പടർന്ന് പോയിട്ട് എത്ര ഹൈറ്റിലാണ് അറിയാൻ നിൽക്കുന്നത്. ശരിക്കും ആൽമരങ്ങൾ നല്ല ഹൈറ്റിലാണ് നിൽക്കുക, നല്ല നീളം ഉണ്ടാവും. ഇത് ഭയങ്കര രസമുണ്ട്. നമുക്ക് ശരിക്കും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തല കറങ്ങണ പോലെ തോന്നും, കാരണം നമ്മളൊന്നും ജസ്റ്റ് ചുറ്റടിച്ച് കാണേണ്ടി വരും അതിൻ്റെ ഹൈറ്റ്. അത്ര ഇതിലാണ് ഈ ആൽമരം നിൽക്കുന്നത്. ഇതിൻ്റെ ഈ കവാടം കണ്ടോ, അത് നാച്ചുറലായിട്ടെന്ന് പറഞ്ഞ പോലെ ആ വേരുകൾ വന്നിട്ട് സ്വയം അതന്നെ ഉണ്ടാക്കി, ആ മരം കൊടുത്തിട്ട് ആ ബിൽഡിങ്ങിൻ്റെ മേലെ ഇങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കി. സത്യത്തിൽ നമ്മൾ മനുഷ്യന്മാർക്ക് പോലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത്രയും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് ഇതിവിടുത്തെ ഒരു പഴയ ബിൽഡിംഗ് ആണ്, കെട്ടിടമാണ് സംഭവം. അത് മൊത്തം ആൾ വന്നിട്ട് അങ്ങോട്ട് മൂടിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ റൂമാണ് ഒന്നും കൂടി രസം, കാരണം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം രസമുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ച ഞാൻ കാണിച്ചു. പഴയ കെട്ടിടങ്ങളാണ്, പഴയ കെട്ടിടത്തിന്റെ മേലെ കൂടെ ഈ ആളുടെ വേരൊക്കെ പടർന്നു പോയിട്ടുണ്ട്. സംഗതി നല്ല രസമുണ്ട് കേട്ടോ കാണുമ്പോ. നമുക്ക് നല്ല നിസ്സാരമായി തോന്നുന്നു, ഇക്കൂടെ ഇങ്ങനെ പോകും. ഇപ്പൊ വണ്ടികൾ പോണാണ്ടില്ലേ, അതിൽ കൂടെ പോയി ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരാൽമരല്ലേ എന്ന്. പക്ഷെ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാല് കാണാൻ പ്രത്യേക രസമാണ്. ഇതുപോലെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ കേരളത്തില്? എന്താ നമുക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ട് നല്ല രസം കിട്ടത്. നമ്മള് പൊന്നാനി വരുമ്പോ എന്തായാലും മിസ് ചെയ്യാണ്ട് കാണുന്ന സ്ഥലമാണ്. അപ്പുറത്തുണ്ട് ഇതുപോലെ. ഇത് ഒരാളല്ലേ, ഒരുപാട് ആലകൾ കൂടിയിട്ട് ഇങ്ങനെ പൊന്നാനി മറ്റേ കിസ്മത്ത് ഫിലിമില് ഷൂട്ടിങ്ങില് ഈ സ്ഥലമൊക്കെ കാണിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു ഫീൽ തോന്നും. നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയ പോലെ, കുട്ടികളൊക്കെ കൊടുത്താൽ ശരിക്കും കുട്ടികൾക്ക് തോന്നും നമ്മളൊരു കാടിൻ്റെ ഉള്ളിൽ പോയ പോലെ ഉണ്ട്. നല്ലൊരു രസമുണ്ട് കേട്ടോ, വല്ലാത്തൊരു എന്താ പറയുക, വല്ലാത്ത അതി എന്നൊക്കെ പറഞ്ഞ പോലെ നല്ലൊരു അറ്റ്മോസ്ഫിയറായിട്ടാണ്. ഇതിൽ ഈ ഫസ്റ്റത്തെ കാണുന്നതുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലാണ് ഒന്നും കൂടി ഭംഗി. ബാക്കിയുള്ളതിൻ്റെ ഉള്ളിൽ അത്ര വലിയ കുഴപ്പമില്ല. ഈ രണ്ടെണ്ണമാണ് മെയിനായിട്ട് റോട്ടിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണാം. നമ്മൾ ഫിലിമിൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കിസ്മത്ത് ഫിലിമിലൊക്കെ ഷൂട്ടിങ്ങൊക്കെ ഇവിടെ വെച്ച് നടത്തിയിട്ടുണ്ട്. ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേക തരം ഒരു ഇത് കിട്ടും, നല്ലൊരു ശുദ്ധവായു കിട്ടുമെന്ന് പറയാമല്ലോ. അതുപോലെ നല്ലൊരു ഒരു ഫീൽ, നല്ലൊരു ആംബിയൻസ് തന്നെ കേട്ടോ അവിടെ പോയി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ പൊന്നാനിയിലുള്ളവരാണ്, അത് ഈ സ്ഥലം കാണാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി പുറത്തുനിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ, പൊന്നാനി ഇപ്പോൾ ഒരു ടൂറിസം മേഖലയും കൂടിയാണല്ലോ, ബോട്ടിങ്ങിനും ഇതിനൊക്കെ വരുന്നവരുണ്ടെങ്കിൽ
ഈ ബോട്ടിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ എന്തായാലും ഈ സ്ഥലം സ്കിപ്പ് ചെയ്യാതെ ഇവിടെ മറക്കാതെ ഇറങ്ങിയിട്ട് കണ്ടിട്ട് പോകണം കേട്ടോ. നല്ല രസമുണ്ട്, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ. കൂടാതെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഇത് ഇൻഷാല്ലാഹ് ഒരു പൊന്നാനിലൊരു പാർട്ട് വൺ പോലെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഇനി ഇതിനേക്കായി രസകരമായിട്ട് പൊന്നാനിലെ കുറച്ച് കാഴ്ചകളായിട്ട് ഇതിൻ്റെ തൊട്ടടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും മറക്കാതെ കാണണം. അതുപോലെ എനിക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഇൻഷാല്ലാഹ് അടുത്ത വീഡിയോ നിങ്ങൾ അതുപോലെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. Don't let us...